അപ്പൊ അലിയാര് തങ്ങളോട് നബി തങ്ങൾ പറഞ്ഞു, അലിയേ ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ ധൈര്യവാനാരാ? അലി പറഞ്ഞു, ഞാനല്ലേ നബിയെ. സുഹൃത്ത് പറഞ്ഞു, സമ്മതിച്ചു, നിന്നെ ഇനി ആരെങ്കിലും പരാജയപ്പെടുത്തു, ഇന്ന നബിയെ ഇനി ഒരിത്തരം എന്റെ അടുത്ത് വരില്ല, പുറകിബിനെ വെട്ടിയ ഞാൻ ഇനി ഒരിത്തന്നെ ഒരു തോക്കൂല. അള്ളാഹു റസൂൽ പറഞ്ഞു, അലിയെ എന്നാ നിന്നെ തോപ്പിക്കാൻ ഒരു ചെറുപ്പക്കാരനുണ്ട് ഇവിടെ അറേബ്യ. അലിയാര് തങ്ങൾ കിട്ടി കണ്ണ് പുറത്തേക്ക് പോകുന്നു. യാ റസൂലല്ലാഹ്, ബദറിലും മുഹദിലും ഖൈബറിലും ഒന്നും കാണാത്ത ധൈര്യവാൻ ആരാണ്? എന്നെ തോൽപ്പിക്കാൻ മാത്രം ചങ്കൂറ്റമുള്ളവരുണ്ടെങ്കിൽ ദുൽഫുഖാർ വലിച്ചൂരി. അലിയാർ തങ്ങൾ പറഞ്ഞു, പെട്ടെന്ന് വിളിക്കുക, അങ്ങയുടെ മുമ്പിലിട്ടവനെ ഞാൻ കഷണം കഷണമാക്കി അരിഞ്ഞു വീഴ്ത്തി. അള്ളാഹു റസൂൽ പറഞ്ഞു, അവരത്രയും ധൈര്യവാനായതുകൊണ്ട് അങ്ങനെ വിളിച്ച ഉടനെ ഒന്ന് വന്നതിനോട് യുദ്ധം ചെയ്യില്ല, നാളെ നീ പറയുന്ന സ്ഥലത്ത് ഒറ്റക്ക് നിന്റെ മുന്നിൽ യുദ്ധം ചെയ്യാൻ അവനെ ഞാൻ കൊണ്ടുവരാം. അലിയാർ തങ്ങൾ പറഞ്ഞു, ശരി നബി, പക്ഷേ നീ അവന്റെ മുന്നിൽ പരാജയപ്പെട്ടാൽ ലോകത്ത് നീയാണ് ഏറ്റവും വലിയ ശക്തൻ എന്ന തീരുമാനം നീ മാറ്റണം. ഞാൻ മാറ്റും നബി, ഞാൻ മാറ്റും. അന്നത്തെ രാത്രി അലി റളിയല്ലാഹു അൻഹു ഉറങ്ങാൻ കഴിഞ്ഞില്ല. എഴുന്നേറ്റിരുന്നു കൊണ്ട് നിസ്കരിച്ചിട്ട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നു, അല്ലാഹ് നാളെ എന്നെ തോൽപ്പിക്കല്ലേ പടച്ചവനെ, നാളെ എന്നെ പരാജയപ്പെടുത്തല്ലേ അല്ലാ, ഞാൻ റസൂലുള്ളാഹിന്റെ കാവൽക്കാരനായി മരിക്കുന്നത് വരെ കൂടെ നിൽക്കണം അല്ലാ. അതുകൊണ്ട് എന്നെ തോൽപ്പിക്കാൻ വരുന്നവന്റെ ബുദ്ധിയെ എനിക്ക് എതിരാ പറ്റുന്ന തരത്തിൽ നീ ചെറുതാക്കണം പടച്ചവന്. എത്ര വലിയ ശക്തിമാനാണെങ്കിലും ബദറിലും മുഖത്തിലും മുറഹിമിലൊന്നും കാണാത്ത ധൈര്യം അവനുണ്ടെങ്കിൽ അവരെനിക്ക് പരാജയപ്പെടുത്താനുള്ള തോക്കത്ത് നീ തരണം അല്ലാ. പിറ്റേ ആരോടും പറഞ്ഞിട്ടില്ല റസൂൽ പറഞ്ഞു, നീ ആരോടും പറയാ നിൽക്കേണ്ട, കാരണം പരാജയപ്പെട്ട നിനക്ക് നാണക്കേടാണ്. അതുകൊണ്ട് സഹാബികളോടൊന്നും പറയണ്ട. അള്ളാഹുന്റെ റസൂല് അലിയാർ തങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ സ്ഥലത്ത് ആ മനുഷ്യനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അല്ലാഹ് അലി റളിയല്ലാഹു അൻഹു വിളിച്ചൊരുങ്ങി പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ദുൽഫുഖാർ ദുൽദുലിന്റെ കുതിരയുടെ മുകളിൽ കയറിയിട്ട് പരക്കം പാഞ്ഞുകൊണ്ട് ഓടുമ്പോ സഹാബികളെ നോക്കുകയാണ്, അലി എവിടെയാണ് ഈ പോകുന്നത്, ഇന്ന് യുദ്ധമുണ്ടോ, ഇന്ന് കലാപമുണ്ടോ, ഇന്ന് പ്രശ്നമുണ്ടോ, ആര് പറഞ്ഞില്ലിരുന്നില്ല. അലി റളിയല്ലാഹു അൻഹു അല്ലാഹുന്റെ റസൂലിനോട് പറഞ്ഞ സ്ഥലത്തേക്ക് മരുഭൂമിയിലേക്ക് എത്തുകയാണ്. അവിടെ വന്ന് നോക്കിയിട്ട് ആരെയും കാണുന്നില്ല. അലിയാർ ഞങ്ങൾ സ്വയം പറയുകയാണ്, എന്നെ ഭയന്നു കൊണ്ട് പേടിച്ചു പോയി, കഷ്ടം തന്നെ, എന്നെ ഭയന്നു കൊണ്ട് പേടിച്ചു പോയി, എന്റെ മുമ്പിൽ ഒരുത്തനും വരൂലല്ലോ എന്ന് പറഞ്ഞിരുന്നപ്പോഴാണ് ഒരു ഭൂമിയുടെ അകലങ്ങളിൽ നിന്ന് ഒരു കുതിരയുടെ കൊളുമ്പടിയുടെ മനോഹരമായ ശബ്ദം ഇങ്ങനെ കേൾക്കുന്നത്. അല്ലാഹ് അലിയാർ ഞങ്ങളുടെ കൈ ആദ്യമായിട്ടൊന്ന് വിറച്ചുപോയി. ജീവിതത്തിൽ ആദ്യമായി ഒരു യോദ്ധാവിന്റെ മുന്നിൽ അലിയറിയല്ലാഹുവിന്റെ മനസ്സൊന്ന് പതറിപ്പോയി. ആ രീതിയിലായിരുന്നു ആ കുതിരയുടെ വരവങ്ങനെയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു നോക്കി ആരായിരിക്കും ആ വരുന്നത്, അവന്റെ കണ്ണുകളിൽ ആർദ്രതയുണ്ടോ, അവന്റെ മുഖത്ത് ധൈര്യമുണ്ടോ, അവന്റെ ചങ്കിന് ധൈര്യമുണ്ടോ, അവന്റെ ഹൃദയത്തിന് ഉറപ്പുണ്ടോ, അവന്റെ പടവാളിന് മൂർച്ചയുണ്ടോ, അവന്റെ കണ്ടത്തിന് ശക്തിയുണ്ടോ, അവന്റെ മനസ്സിന് ഉറപ്പുണ്ടോ, ആരായിരിക്കും ആ വരുന്നതെന്നറിയാൻ അലി റളിയല്ലാഹു അൻഹു നോക്കിയിരുന്നപ്പോ മുഖം മൂടി ധരിച്ച് കറുത്ത കോട്ടിട്ട് ഒരു മനുഷ്യനാണ്. അലിയാർ ഞങ്ങൾ പൊട്ടിച്ചിരിച്ചിട്ട് പറഞ്ഞു, ആരടാണി മുഖം മൂടി ധരിച്ചുകൊണ്ട് എന്റെ അടുത്ത് യുദ്ധം ചെയ്യാൻ മാത്രം നീ മണ്ടനാണോ, നീ ആരെന്ന് പറയട. മുഖം മൂടി ധരിച്ച ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ ആരാണെന്ന് പറയണമെങ്കിൽ നീ എന്നെ പരാജയപ്പെടുത്തണമെടാ, എന്റെ കഴുത്തു വെട്ടുന്നതിന് മുമ്പ് പറയാ, എന്റെ കൈകാൽ വെട്ടിയിരുന്ന മരുഭൂമിയുടെ കളികന്മാർക്ക് വെട്ടിയിരുന്നിട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ആരെന്ന് പറഞ്ഞു തരാ, അതിനു മുമ്പ് ഒരിക്കലും ഞാൻ പറയില്ലടാ അലിയെ എന്ന് പറയുമ്പോ അലിയാർ ഞങ്ങൾ പറഞ്ഞു, എന്നാ നീ ധൈര്യമായിട്ട് ഇറങ്ങിക്കോ, നമുക്ക് യുദ്ധം തുടങ്ങാം. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് അലിയാർ ഞങ്ങൾ ദുൽഫുഖാർ എന്ന വാള് വലിച്ചൂരുകയാ. എതിർകക്ഷിയായി വന്ന ചെറുപ്പക്കാരനും വാള് വലിച്ചൂരുകയാണ്. രണ്ടുപേരും പൊരുന്ന യുദ്ധം നടക്കുകയാണ്. ആരും പരാജയപ്പെടുന്നില്ല. എല്ലാ വെട്ടും കടുക്കുകയോ എല്ലാ വാളിന്റെ മൂർച്ചയും നോക്കുകയോ എല്ലാ രീതിയിലും പരാജയപ്പെടാൻ ആരും ഒരുങ്ങാതിരിക്കുമ്പോ ജീവിതത്തിൽ ആദ്യമായി അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ നിന്ന് ദുൽഫുഖാർ എന്ന വാള് തെറിച്ച് നിലത്തി വീഴുകയാണ്. അല്ലാഹ് അല്ലാഹ് ആ വാള് തിരിച്ചെടുത്തിട്ട് പറയുകയാണ്, ഇന്നുവരെ അലി എന്റെ കയ്യിലെ വാള് തട്ടിത്തറിപ്പിക്കാനൊരുപ്പൻ, ഒരു ഉമ്മയുടെ മുലപ്പാട് കൊടുത്ത ഒരുപ്പൻ അറേബ്യൻ മണ്ണിന്റെ ഭൂഖണ്ഡത്തിൽ കടന്നു വന്നിട്ടില്ലടോ. എന്നാൽ ഇന്ന് നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് രണ്ടാമത്തെ അംഗത്തിന് അലിയാർ ഞങ്ങൾ വാളോലിയിട്ട് തുടക്കം കുറിക്കുകയാണ്. പക്ഷേ കഴിഞ്ഞില്ല, വെട്ടുമുഴുവനും പരാജയപ്പെട്ടു. വാള് പല പല ആവശ്യം നിലത്ത് വീണു. അവസാനം
അന്ന ചെറുപ്പക്കാരൻ മരുഭൂമിയുടെ മറ്റിൽ അലി റളിയല്ലാഹു അൻഹുവിനെ മലർത്തിയടിക്കുകയാണ്. എന്നിട്ട് അലിയാർ തങ്ങളുടെ കഴുത്തിൽ കാല് കയറ്റി വെച്ചിട്ട് മൂർച്ചയുള്ള വാള് കണ്ടത്തിൽ കുത്തി ഇറക്കാൻ നേരത്ത് ചോദിക്കുന്നു, എടാ അറേബ്യയിലെ ഏറ്റവും വലിയ ശക്തൻ ആരാണെന്ന് നീ ഇനി പറയണം. വലിയേ, നീയാണ് ഏറ്റവും വലിയ ധൈര്യമാനം, ഇനി പറയാൻ പാടില്ല. ഞാനാണ് ഇവിടത്തെ ഏറ്റവും വലിയ ധൈര്യമാനം, ഇനി നീ പറയാൻ പാടില്ല എന്ന് പറഞ്ഞ് നിന്നെ ആ കൊല്ലാൻ പോവുകയാണ്. ആ സമയത്ത് അലിയാര് തങ്ങള് പറഞ്ഞു, ലോകത്ത് ആരാണെങ്കിലും മരിക്കുന്നതിന് മുമ്പ് അവരുടെ ആഗ്രഹം നടത്തി കൊടുക്കുന്നത് പതിവാണ്. ഏത് അക്രമിയായ രാജാവാണെങ്കിലും പതിവാണ്. അലി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്. ബദർ യുദ്ധത്തിൽ ഒരുപാട് ആളെ കൊന്നവനാണ് റസൂലുള്ളാഹ് വേണ്ടി കൊന്നവനാടാനാൾ, ഉഹദ് യുദ്ധത്തിൽ കൊന്നവനാടാനാൾ. ഖൈബറിൽ എന്റെ പുത്ര റസൂൽ പൊട്ടിക്കരഞ്ഞു പോയപ്പോ ഞാൻ എന്ന് പറഞ്ഞു ഉരുപ്പിടിച്ച വാളുമാറി അരിഞ്ഞരിഞ്ഞ് വീഴ്ത്തിയവനാണടാ ഞാൻ. അതുകൊണ്ട് എന്റെ ഒരു ആഗ്രഹം നീ നടത്തി തരണമെടാ, എനിക്ക് വേറൊന്നും വേണ്ട. എന്നെ കൊല്ലുന്നതിന് മുമ്പ് നീ ആരാണെന്ന് നിന്റെ മുഖം മൂടി ഒന്ന് മാറ്റിയാ മതി, നിന്റെ മുഖം മൂടി ഒന്ന് മാറ്റിയാ മതി, നീ ആരാണെന്ന് എനിക്കൊന്നറിഞ്ഞാ മാത്രം മതി എന്ന് പറയുമ്പോ സുബ്ഹാനല്ലാഹ്, ആ ചെറുപ്പക്കാരൻ തന്റെ മുഖം മൂടി അഴിക്കുകയാണ്. മുഖം മൂടി അഴിക്കുമ്പോ അലിയല്ലാഹു അൻഹു പറയിൽ കിടന്ന് പിടിക്കുകയാണ്. മരുഭൂമിയിലെ മണ്ണുവാര് പറയിലെറിയുകയാണ്. മരുഭൂമിയിലെ മണ്ണുവാര് പറയിലെറിഞ്ഞിട്ട് ആ കാല് പിടിച്ചിട്ട് പൊട്ടി പൊട്ടി കരയുകയാണ്. ആരായിരുന്നു ആ മുഖം മൂടി കുള്ളിലെന്നറിയോ? ആരാണ് മുഖം മൂടി ധരിച്ചുകൊണ്ട് അലിയാർ ഞങ്ങളെ കൊല്ലാമെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ മുഹമ്മദ് മുസ്തഫ പുത്ര റസൂലായിരുന്ന മംഗലാപുരത്തുകാരേ, അല്ലാഹുവിന്റെ റസൂലായിരുന്ന പുത്തൂരുകാരേ, ആ മുഖം മൂടി ധരിച്ചിട്ട് അലിയാറിയോട് യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തിയത് ഞങ്ങളുടെ കരളിന്റെ കഷണമായ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ. അപൂജകരടിച്ചപ്പം ഉണ്ടാകുന്ന അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ നടന്നു പോകുന്ന വഴിയിലൂടെ ജൂതപ്പെന്ന് കല്ലും മുള്ളും കൊണ്ടെറിഞ്ഞിട്ട് ഒരു വാക്കുകൊണ്ടുപോലും പ്രതികരിക്കാത്ത സ്നേഹനായകനേ നബി മുഹമ്മദ് മുസ്തഫ. ഒട്ടകത്തിന്റെ ചീനലിന്ന കുടൽമാർ കരുത്തിലിട്ട് കൊടുത്തപ്പോ വെളുപ്പ് കൊണ്ട് പോടായുന്ന പോലെ എതിർത്തൊരു വാക്ക് പറയാത്ത വാത്സല്യത്തിന്റെ പൊന്നിധിയെ നബിയുനാ മുഹമ്മദ് മുസ്തഫ. ആ ഭക്ത റസൂലിന്റെ ശക്തി കണ്ടിട്ട് അലിയാരിതങ്ങൾ പൊട്ടിക്കരഞ്ഞു പോയി. യാ റസൂലല്ലാ, എന്തിനായിരുന്നു ഈ നാടകം നബിയെ? ഈ അലീനെ തോൽപ്പിക്കാനായിരുന്നോ നബിയെ? അങ്ങ് പറഞ്ഞാൽ അവിടെയും വലിയ തോക്കുമല്ലോ, അങ്ങയുടെ മുന്നിൽ ലോകം തോക്കുമല്ലോ, അങ്ങയുടെ മുന്നിൽ ഏത് നേതാവ്, ഏത് ജേതാവ്, ഏത് യോദ്ധാവ്, ഏത് സിംഹക്കുട്ടി, ഏത് പുലിക്കുട്ടി, ആരുമില്ല നബിയെ, ആരുമില്ല നബിയെ, ആരുമില്ല നബിയെ, അങ്ങയുടെ മുന്നിലെ ഞങ്ങളൊക്കെ വട്ടപൂജമാ നബിയെ. പക്ഷെ എനിക്കും അറിയണം റസൂലേ, എന്തിനായിരുന്നു നബിയെ, എന്തിനായിരുന്നു റസൂലേ എന്നോട് യുദ്ധം ചെയ്യാമെന്നത്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലായദുബുല്ല ജന്നമങ്കാല ഫീ ഇസ്ഫാനദറത്തിൻ മിൻജബർ, അഹങ്കാരത്തിന്റെ അണുവളവ് ഹൃദയത്തിലുള്ളവന് അല്ലാഹു സ്വർഗം കൊടുക്കൂല. ഞാനാണ് അറേബ്യയിലെ ഏറ്റവും വലിയ ധൈര്യവാനെന്ന് വീരവാദം മുഴക്കിയാൽ അലിയേ പിന്നെ നിനക്ക് അഹങ്കാരം വന്നു പോകുമല്ലോ. അതുകൊണ്ട് നിന്നെ പരാജയപ്പെടുത്താനും അറേബ്യൻ മണ്ണിൽ ആളുണ്ട് എന്ന് വിളിച്ചു പറയാനാണ് നിന്നോട് രഹസ്യമായി ഇവിടെ വരാൻ പറഞ്ഞത്. അല്ലാഹുവിന്റെ റസൂലിനെ വാരിപ്പുണർന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്ത് എന്നെ ഒഴിവാക്കല്ല നബിയേ, അങ്ങയുടെ ദേഹത്തിലേക്കല്ലേ അലിയാര് വാളോങ്ങിയത്. എനിക്കിനി ദുൽഫുഖാർ വേണ്ട, എനിക്കിനി തലയിൽ കെട്ട് വേണ്ട, എനിക്കിനി കുപ്പായം വേണ്ട, എനിക്കിനി മരിച്ചാ മതി നബിയേ. ഞാനങ്ങയുടെ കഴുത്തിന് നേരെ വാളോങ്ങിയില്ലേ, ഞാനങ്ങയുടെ വയറ്റിന് നേരെ വാളുകൊണ്ട് കുത്തിയില്ലേ, ദുൽഫുഖാർ എന്ന വാളെനിക്ക് വേണ്ട നബിയേ. ഇനി എനിക്ക് യുദ്ധം വേണ്ട, ഇനി എനിക്ക് ജീവിതം വേണ്ട. അങ്ങയുടെ നിഴലിന്റെ നേരെ പോലും ഞാൻ ചവിട്ടിയിരുന്നില്ല നബിയേ. അങ്ങ് നടന്നു പോകുന്ന വഴിയിൽ നിഴലില്ലാത്ത അങ്ങയുടെ മണപ്പരികളിൽ ഞാൻ ഒന്ന് ചവിട്ടിയിട്ട് പോലുമില്ല. അങ്ങയുടെ ശരീരത്തിലൂടെ ചേർന്ന് നടക്കാൻ ഇഷ്ടപ്പെട്ട ഞാ യാ റസൂലല്ലാഹ്, ഇനി എനിക്ക് വാള് വേണ്ട, ഇനി എനിക്ക് പരിച വേണ്ട, ഇനി എനിക്ക് യുദ്ധം വേണ്ട, ഇനി എനിക്ക് വിജയിക്കണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ് അങ്ങനല്ല അലിയേ, അങ്ങനല്ല അലിയേ, നിന്റെ മനസ്സിൽ വരുന്ന മാരകമായ രോഗത്തിന് മുമ്പ് ഒന്ന് തടയിട്ടതാണ് അലിയേ.